പ്രധാന ലറി സ്നേഹമുള്ളവരെ വചനവൈ ലൈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായമാണ് ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ് ഏഴ് ദിവസം നിങ്ങൾ പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കും അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ ഉണ്ടായിരിക്കണം നിങ്ങൾ ഘടനാധ്വാനം ചെയ്യരുത് പ്രിയമുള്ളവരെ പെസഹ അപ്പത്തിൻ്റെ തിരുനാൾ ആ തിരുനാൾ കർത്താവിൻ്റെ പെസ്സഹായായിട്ട് ആചരിക്കപ്പെടണം എന്ന് വചനം ഓർപ്പിക്കുകയാണ് ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസ്സഹായാണ് പുതിയ നിയമത്തിൽ പെസ്സഹ നാളിനുള്ള കർത്താവിൻ്റെ അന്ത്യത്താഴ മേശയും ഇതുപോലൊരു നീസാൻ മാസം പതിനാലാം തീയതി ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് സംഭവിക്കുന്നത് അങ്ങനെ കൃത്യമായ ആ പെസ്സഹ ആചരിക്കുവാൻ പെസഹ പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുകയാണ് വളരെ രക്ഷാകരമായ ഒരു പ്രവൃത്തിയാണ് ഈ ഒരു തിരുനാൾ ആഘോഷിക്കാൻ പറയുന്നതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് വരാനിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ പെസഹ ആ പെസ്സഹാബലിയിലൂടെയാണ് ലോകം മുഴുവൻ കർത്താവിൻ്റെ തിരുശരീരത്തിലൂടെയും തിരു രക്തത്തിലൂടെയും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇരിക്കുന്നത് ആ പെസഹ പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുതാൾ ഏഴ് ദിവസം നിങ്ങൾ പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനമായിരിക്കണം അന്ന് കഠിനാധ്വാനമൊന്നും ചെയ്യരുത് എന്നും ഇതിനം ഓർപ്പിക്കുന്നു ദൈവസന്നധിയിൽ വളരെയധികം ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു ദിവസമാണ് പഴയ നിയമത്തിൽ ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ട ആ രാത്രിയിലാണ് ആ പെസഹ ആചരിക്കുവാനാണ് കർത്താവ് ആദ്യമായി കൽപ്പിക്കുന്നത് അങ്ങനെ തിടുക്കത്തിൽ അപ്പം ഭക്ഷിച്ച ജനത ജാഗ്രതയോടെ എല്ലാ വർഷങ്ങളിലും നിങ്ങളിത് ആചരിക്കണമെന്നും കർത്താവ് ഓർമ്മിപ്പിച്ചിരുന്നു കാരണം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചൊരു രാത്രിയാണത് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നൊരു ദിവസം കൂടിയാണ് പെസഹായുടെ ദിവസം ലോകരക്ഷകനായ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും രക്തവും ലോകത്തിന് വിതരണം ചെയ്യപ്പെട്ട അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഈ പെസഹ അല്ലെങ്കിൽ കടന്നുപോക്കിൻ്റെ ഈ തിരുനാൾ മാനവജനത പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്കുള്ളൊരു കടന്നുപോക്കൽ ആയിരുന്നു അതിനെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് പോലും കർത്താവ് ആവശ്യപ്പെടുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാൾ അതിൽ ആദ്യത്തെ ദിവസം വിശുദ്ധ സമ്മേളനമാണ് അത് കഠിനാധ്വാനം ഒന്നും ചെയ്യാൻ പാടില്ല പോലെ ആചരിക്കുന്ന ആ ദിവസം കർത്താവിന് ദഹനബലി അർപ്പിക്കണമെന്നും ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണമെന്നും വചനം ഓർപ്പിക്കുന്നു അവിടെ വിശുദ്ധ സമ്മേളനം ആളുകളുടെ കൂടി വരവ് അതാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധമായ ബലിയർപ്പണം കൂട്ടായ്മയിൽ ഒരുമിച്ച അപ്പസ്തൂലന്മാർ ആചരിച്ച അപ്പം അപ്പമുറിക്കൻ ആ ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രസഹായുടെ ആ തിരുനാളിലേക്ക് നമുക്ക് പ്രത്യേകമായി കടന്നു ചെല്ലാം കർത്താവ് അനാദ്യം മുതൽ തന്നെ കൽപ്പിച്ചിരുന്ന ഈ തിരുനാളാണ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ ജീവദായകമായ രക്ഷയുടെ തിരുനാൾ കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ആദർശിച്ചു